തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് കേരളത്തിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമാണ്. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ നൂറുകണക്കിന് ആളുകളുടെ കഠിനാധ്വാനത്താൽ ഭാരതത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ന് കേരളത്തിൽ നടത്തപ്പെടുമ്പോൾ ദൈവത്തോട് ചേർന്ന് നമ്മൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന അനുഭവത്തിൽ, ദൈവികമായ അനുഭവത്തിൽ നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കണം. ഭയത്തിൻ്റെ കാര്യമില്ല ലോകത്തിൽ ഒരു കാര്യത്തിലും. ഏത് കാറ്റിലും ഏത് കോളിലും ഏത് പ്രതികൂലങ്ങളിലും കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അനുദിനം മുൻപോട്ട് പോകാൻ സാധിക്കും. വിശുദ്ധ മർക്കോസിന് സുവിശേഷം 4:37 37-ാം വാക്യത്തിൽ, അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ നിന്ന് തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. 41-ാം വാക്യത്തിൽ, അവർ വളരെ ഭയപ്പെട്ട് കാറ്റ് കടൽ മൂടി ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആറെന്ന് തമ്മിൽ പറഞ്ഞു. യേശു കർത്താവിൻ്റെ സാന്നിധ്യമുള്ള അനുഭവമായിരിക്കണം. ദൈവിക അനുഭവമുള്ളിടത്ത് പരാജയങ്ങൾ വരികയില്ല. ദൈവത്തെ വിട്ടുള്ള അനുഭവത്തിൽ ദൈവികമായിട്ടുള്ള അനുഭവമായിരിക്കണം നമ്മളിൽ ഉണ്ടാകേണ്ടത്. ആ ദൈവിക അനുഭവത്തിലാണ് നമ്മൾക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അനുദിന ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും പൊതുജീവിതത്തിലും ഒക്കെ പലപ്പോഴും നമ്മൾ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ വരുമ്പോൾ മറ്റുള്ളവരുടെ മേൽ പഴിചാരും. അത് അവരുടെ കുഴപ്പമാണ്, ഇവരുടെ കുഴപ്പമാണ്, ഇത് കാര്യങ്ങളൊക്കെ പറയും. എന്നാൽ ക്രിസ്തു ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, യേശു ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പടവിൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ യേശു നിങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നെങ്കിൽ, ദൈവം നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്നെങ്കിൽ, നിങ്ങൾ ദൈവഭയമുള്ളവരാണെങ്കിൽ, ഞാൻ നിങ്ങൾ ദൈവഭയമുള്ളവരാണെങ്കിൽ, ഏത് കാറ്റിലും ഏത് കാളിലും ദൈവത്തെ വിട്ടാർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ദൈവത്തിൻ്റെ ഭാരതത്തെ പറ്റിയുള്ള പദ്ധതി നടപ്പാകുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ ലോകത്തെ പറ്റിയുള്ള പദ്ധതി നടപ്പാകുക തന്നെ ചെയ്യും. കർത്താവിന് വരവിന് മുമ്പായി സംഭവിക്കേണ്ട എല്ലാ കാര്യങ്ങളും അനുദിനം സംഭവിച്ചേ തീരും. അതാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ആരെയും കുറവ് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവിക പദ്ധതിയാണിത്. ആ ദൈവിക പദ്ധതി നടപ്പാക്കുവാനും യേശുവുള്ളവരായി അനുദിനം മുൻപോട്ട് നീങ്ങുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവർക്കും കൃപ നൽകട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കണ്ട കേട്ട് എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാരെ, പ്രധാനമന്ത്രിമാരെ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ, MP മാരെ, MLA മാരെ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, WHO ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടർ സ്റ്റേഷൻസ്, മറ്റേ ശാഖകൾ, മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ജയിലുകളിൽ കഴിയുന്നവർ, എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ബെഡ്റിഡനായിട്ടുള്ളവർ, അധ്യാപകർ, അനധ്യാപകർ, പ്രഥമ അധ്യാപകർ, വിശ്രമജീവിതം നയിക്കുന്നവർ, മാധ്യമപ്രവർത്തകർ, ചാനലുകൾ, വിവിധ തരം തൊഴിലുകൾ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ഭാരതത്തിൻ്റെ 543 മണ്ഡലങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ, ഇന്ന് വിശേഷിച്ച് കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വ്യാപരിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരതം എങ്ങനെയായിരിക്കണമെന്ന് ദൈവം കണക്കുകൂട്ടിയിട്ടുണ്ടല്ലേ. ദൈവിക നിയോഗപ്രകാരം മുൻപോട്ട് പോകുമ്പോൾ ദൈവമുള്ളവരായി, യേശുവുള്ളവരായിരിക്കാൻ തിരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാവർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ച് മുൻപോട്ട് നീങ്ങുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവശക്തി, ദൈവകൃപ വ്യാപരിച്ചാട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന, യേശു മുക്തം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ഗോഡ് ബ്ലെസ് യു.